എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം 2021 ജൂൺ മുതലാണ് അയർലൻഡിലോട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസയിലോട്ട് ജനറൽ വർക്ക് പെർമിറ്റോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്നു തുടങ്ങിയത്. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അതിൽ വന്നവരുടെ ബുദ്ധിമുട്ടുകളും നല്ല വശങ്ങളും വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അങ്ങനെ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അവർ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവരിപ്പോഴും കുറച്ച് നൂലാമാലകളൊക്കെ ഉണ്ട്, അതൊക്കെ ഓവർകം ചെയ്തും അതിനു വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചും കാര്യങ്ങളൊക്കെ ഉന്നയിച്ചും ഇവിടെ കുറച്ച് സംഘടനകളൊക്കെ ആയിട്ട് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു നൂലാമാലയ്ക്ക് ഒരു ആൻസറുമായിട്ടാണ് അയർലൻഡിലെ ഹെൽത്ത് മിനിസ്റ്റർ June 29, 2023 വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഞാൻ നിഷാലിനോ, വെൽക്കം ടു യുവർ ചാനൽ മേക്ക് ഇറ്റ് ഈസി. അപ്പോൾ നമ്മൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വിസ എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ നമ്മൾ വിസ പുതുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ വിസ പുതുക്കാൻ വേണ്ടിയിട്ട് അവർ വെച്ചിരുന്ന ഒരു ക്രൈറ്റീരിയ ആയിരുന്നു, ഇവിടുത്തെ ഒരു നോർമൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരാൾക്ക് വേണ്ട ഫീറ്റാക്ക് ലെവൽ 5 ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ വർക്ക് പെർമിറ്റ് പുതുക്കാൻ പറ്റുള്ളൂ, റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ക്രൈറ്റീരിയ ആണ് നമ്മൾ ഈ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഐറിഷ് ഗവൺമെൻറ് വെച്ചിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഏജൻസീസ് കൊണ്ടുവരുന്ന മിക്കവാറും ഏജൻസീസ് അവരുടെ ഒരു ഗുഡ് വില നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവരുന്ന കാൻഡിഡേറ്റ്സ് മിക്കവാറും തന്നെ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നു. ഒന്നെങ്കിൽ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർ, ജനറൽ നഴ്സായിട്ടോ BSc നഴ്സായിട്ടോ അല്ലെങ്കിൽ ANM ആയിട്ടോ, അതും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നു നമ്മുടെ ഏജൻസീസ് കൊണ്ടുവന്നത്. നമുക്കറിയാം ഗവൺമെൻറ് പ്രത്യേകിച്ച് പാരാമീറ്റേഴ്സ് ഒന്നും വരുന്ന കാൻഡിഡേറ്റ്സിന് പറഞ്ഞില്ല, വരുന്ന കാൻഡിഡേറ്റ്സിന് ഇത്ര ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നും ഗവൺമെൻറ് പരാമർശിച്ചിരുന്നില്ല. അവർ പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യം, ഇവിടെ വന്ന് 2 വർഷത്തിനുള്ളിൽ QK Level 5 കംപ്ലീറ്റ് ചെയ്യണമെന്ന് മാത്രമാണ്. പക്ഷേ ഈ ഏജൻസീസ് മിക്കവാറും അവരുടെ നല്ല കാൻഡിഡേറ്റ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സിംഗ് ക്വാളിഫൈഡ് ആയിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നഴ്സിംഗ് ഹോം നഴ്സ് അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ആയിട്ടും അതുപോലെ കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരെയൊക്കെയാണ് നമ്മുടെ ഏജൻസീസ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന ഹെൽത്ത് കെയർ ഓവർസീസ് ഹെൽത്ത് കെയർ അസോസിയേഷനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് സന്നദ്ധ സഹായിക്കാൻ മനസ്സുള്ള കുറച്ച് പേരൊക്കെ കൂടിയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെയാണ് ഗവൺമെൻറ്റിനെ അറിയിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് June 29, 2023 അയർലൻഡിലെ ഹെൽത്ത് മിനിസ്റ്റർ അനൗൺസ് ചെയ്തത് ഈ ഫീറ്റാക്ക് ലെവൽ 5, അതായത് നമ്മുടെ പല ക്വാളിഫിക്കേഷൻസും നമ്മുടെ നാട്ടിലുള്ള പല ക്വാളിഫിക്കേഷൻസും ഈ ഫീറ്റാക്ക് ലെവൽ 5 എന്നുള്ള ലെവലിനേക്കാൾ കൂടുതലുള്ളതാണ്. ഈ ഫീറ്റാക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു സർട്ടിഫൈയിങ് ക്രൈറ്റീരിയ ആട്ടോ ആ ക്വാളിഫിക്കേഷൻ്റെ ഇതനുസരിച്ച്. അപ്പോൾ ആ ക്വാളിഫിക്കേഷനിൽ ആ ക്വാളിഫിക്കേഷന് മുകളിലെ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഈ വിസ പുതുക്കാനായിട്ട് ഈ വർക്ക് പെർമിറ്റ് പുതുക്കാനായിട്ട് ഇപ്പോൾ വീണ്ടും ഫീറ്റാക്ക് ലെവൽ 5 ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരറിയിപ്പാണ് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ അപ്ഡേറ്റ് ഞാനിവിടെ സൈഡിലൊന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കാം, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ അത് വലിയൊരു കാര്യമാട്ടോ, കാരണം നമുക്കറിയാം അത്യാവശ്യം പൈസ ചിലവുള്ളൊരു കോഴ്സാണ്, അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ 1000-2000 ഇടയിലൊക്കെ കോഴ്സ് ഫീ വരും. പിന്നെ നമ്മളത് പഠിച്ച് അസൈൻമെൻറ്റൊക്കെ എഴുതി സമയവും നമ്മളതിനുള്ള ബുദ്ധിമുട്ടും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതിനാണ് അതുതന്നെയല്ല നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് വീണ്ടും നമ്മൾ പൈസ മുടക്കി പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മിക്കവാറും പേര് ഇപ്പോൾ ഈ പൊസിഷനിലോട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വന്നിരിക്കുന്നത് മിക്കവാറും പേര് നഴ്സിംഗ് ക്വാളിഫൈഡ് ായിട്ടുള്ളവരാണ്. ILTS പോയിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ് നഴ്സായിട്ട് പ്രോപ്പർ നഴ്സായിട്ട് അവർക്ക് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവർ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റിലോട്ട് ഇവിടെ കയറി വന്നത്. അപ്പോൾ അത്രയും ക്വാളിഫിക്കേഷനുള്ള ഒരാൾ വീണ്ടും ഇവിടുത്തെ ഫീറ്റാക്ക് ലെവൽ 5 എന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ മൊഡ്യൂൾസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു വലിയൊരു നല്ലൊരു തീരുമാനമാണ്, ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് എത്തിയിട്ടുള്ളവർക്ക് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഹെൽത്ത് മിനിസ്റ്ററിൻ്റെ അപ്ഡേറ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടുത്തെ ഒരു നാറിക് എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെയ്ത കോഴ്സ് ഇവിടുത്തെ ഫീറ്റാക്ക് ലെവൽ ഏത് ലെവലാണെന്ന് നമുക്കറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻ ഷോർട്ട് വീഡിയോയും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിനകത്ത് നമ്മുടെ ജനറൽ നഴ്സിംഗും BSc നഴ്സിംഗും ഒക്കെ. BSc നഴ്സിംഗ് ആണെങ്കിൽ നമുക്ക് Level 8 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ജനറൽ നഴ്സിംഗ് ആണെങ്കിൽ ഒന്ന് Level 7 ആണ്. അതുപോലെ ഡിപ്ലോമ ഇൻ ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫിനൊക്കെ വരുന്നത് Level 6 ആണ്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ അവിടുത്തെ നഴ്സിംഗ് ആയിട്ടുള്ള NMM BSc GNM ഒക്കെ more than 5, ഇവിടുത്തെ Level 5 മുകളിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കോഴ്സ് ഉള്ളവർക്കാണ് എങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടുത്തെ ഫീറ്റാക്ക് Level 5 ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്നുള്ള കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മൾ ഈ കോഴ്സുകളൊക്കെ ഇപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ഒക്കെ ആണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും നമുക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് അവർക്ക് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിലെ എംപ്ലോയറിലെ ഒരു കീ പേഴ്സൺ, അത് നമ്മുടെ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആയിരിക്കും അല്ലെങ്കിൽ അതുപോലെ അതിന് തത്തുല്യമായ പൊസിഷനിലിരിക്കുന്ന ആരെങ്കിലും നമ്മളെ സൈൻ ഓഫ് ചെയ്യണം. അതിനുവേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഫോം അവർ ഉടനെ തയ്യാറാക്കുന്നതാണ്. ആ ഫോം ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ആ ഫോം ഉടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അപ്പോൾ മിക്കവാറും നമ്മൾ വിസ 2 വർഷം കഴിഞ്ഞ് നമ്മൾ വിസ റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഈ
ഫോമും കൂടെ ആയിട്ട് അരിയും കൊണ്ടുപോകുന്ന നമുക്ക് നമ്മുടെ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരാൾ സൈൻ ചെയ്താൽ നമ്മൾ അതിന് എലിജിബിൾ ആണോ. അപ്പോൾ അതിനകത്ത് മിക്കവാറും നമ്മൾ അസസ് ചെയ്യുന്ന കുറേ ക്രൈറ്റീരിയാസ് ആയിരിക്കാം നമ്മുടെ സ്കിൽസൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മളത് റിന്യൂ ചെയ്യാൻ പോകുന്നത്. അതുപോലെ അത് അസസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് തീരുമാനിക്കാം പിന്നെ ആൾക്ക് കോഴ്സിനും ചെയ്യേണ്ട ആവശ്യമില്ല, അവർ റിന്യൂവൽ ഓഫ് വർക്ക് പെർമിറ്റിന് എലിജിബിൾ ആണ്. അല്ലെങ്കിൽ ചിലർക്ക് വേണമെങ്കിൽ അവർക്ക് പറയാം ചിലപ്പോൾ കോഴ്സ് ഉണ്ടെങ്കിൽ പോലും ചില സ്കില്ലുകൾ അവരുടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ നമ്മുടെ ഈ ഫീറ്റാക്ക് ലെവൽ 5 എന്നുള്ള കോഴ്സ് കംപ്ലീറ്റ്ലി ഒന്നുകൂടെ റിന്യൂ ഒന്നുകൂടെ ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ ഈവൻ ചില മൊഡ്യൂൾസ് എങ്കിലും ഭാഗികമായിട്ടെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻ അവർ വെച്ചേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് എനിക്കറിയാം. ഈ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വന്നവരുടെ ഫാമിലിനെ അല്ലെങ്കിൽ സ്പൗസിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതും ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും ആ ഒരു ക്വസ്റ്റിനും കൂടെ ഉന്നയിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതായത് നമ്മുടെ പ്രശ്നം ഇതാണ്, നമുക്ക് പെർ ഇയർലി 30,000 ഇൻകം 30,000 യൂറോ ഇൻകം ഉള്ളവർക്ക് മാത്രമേ സ്പൗസിനെ കൊണ്ടുവരാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. നമ്മളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് നോക്കാനായിട്ട് ഫിനാൻഷ്യലി നമ്മൾ ഏബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്കവാറും കെയർ അസിസ്റ്റൻസിൻ്റെ നമ്മുടെ ഇവിടെ ബേസിക് സാലറി അവർ പറഞ്ഞത് 27,000 ആണ്, 27,000 യൂറോ ആണ്. അപ്പോൾ 27,000 യൂറോ ആയിട്ട് ഉള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലി 30,000 ഇല്ലയെന്ന് പറഞ്ഞിട്ട് പലരുടെയും ഫാമിലി വിസ അല്ലെങ്കിൽ സ്പൗസ് വിസ റിജക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആളുകൾ അതിന് വേണ്ടിയിട്ട് ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതും കൂടെ അവർ പരിഗണിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അയർലൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൺട്രിയാണ്, അവർക്ക് ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉടനെ തന്നെ പരിഗണിക്കേണ്ടതാണ്. പക്ഷേ കുറച്ച് ചെറിയൊരു അപ്ഡേറ്റ്, അത് ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ല, എന്തെങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണ്, കുറച്ച് പേരൊക്കെ എങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞു. അതായത് അവരുടെ ബ്ലഡ് റിലേഷനിലുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു സ്പോൺസർഷിപ്പ് ലെറ്ററും കൂടെ വെച്ചിട്ട് അപ്പോൾ അവരുടെ ഒരു ഇൻകം കൂടെ കാണിക്കാമല്ലോ, അവരും കൂടെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് കാണിക്കാൻ പറ്റുള്ളൂ. അതും കൂടെ വെച്ചിട്ട് കുറച്ച് പേരുടെ ഒരു 3-4 പേരുടെ ഫാമിലി ഭാര്യയും മക്കളൊക്കെ വന്നെന്നുള്ള കാര്യം കേട്ടു. പക്ഷേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ അന്വേഷിച്ചിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇന്നത്തെ അപ്ഡേറ്റിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ഫീറ്റാക്ക് ലെവൽ 5 2 ഇയേഴ്സിനുള്ളിൽ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന് തുല്യമായ 5 മുകളിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ നമുക്ക് വേണ്ട എന്നുള്ളതാണ്. അതിൻ്റെ അസസ്മെൻറ്റ് ഫോം ഉടനെ തന്നെ അപ്ഡേറ്റ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എന്താ അത് എങ്ങനെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിന് തുല്യമാണോ അതിന് മുകളിലുള്ളതാണോ എന്നറിയാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കും നാരിക്കിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതെല്ലാം നോക്കുക, ഡിസ്ക്രിപ്ഷൻ നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.